പ്രവാചകന്റെ കാലത്തെ അതിക്രമങ്ങൾ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കേണ്ട കാര്യമല്ല. ഇതിനേക്കാളൊക്കെ വലിയ വൃത്തികെട്ടവന്മാരുടെ ചരിത്രം ഞാനൊക്കെ പറഞ്ഞു തരാം. അല്ലാഹു കോപിച്ചവർ, അല്ലാഹു ക്ഷമിച്ചവർ, അതുപോലെ തന്നെ അവരിൽ നിന്ന് നമ്മൾ കുരങ്ങന്മാരുണ്ടാക്കിയിട്ടുണ്ട്. ഈ കുരങ്ങ് എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്ക് പറഞ്ഞോന്ന് ഓർമ്മയില്ല, നമ്മൾ ഈ കുരങ്ങനങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോന്നറിയില്ല. കുരങ്ങന്മാർ നാട്ടുകുരങ്ങുണ്ട്, വീട്ടുകുരങ്ങുണ്ട്, കാട്ടുകുരങ്ങുണ്ട്, നാട്ടുകുരങ്ങുണ്ട്. ഈ നാട്ടുകുരങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പരിശീലകന്മാരെ പിടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ചാടിച്ച് നമ്മളിടിയിക്കണ കുപ്പായം, നമ്മളിടിയിക്കണ ട്രൗസർ, ചാടടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചാടും. ഏത് രാഷ്ട്രീയക്കാരൻ, ഏത് മതക്കാരൻ, ഏത് പുരോഹിതൻ, ഏത് കലാകാരൻ, ഏത് സാഹിത്യകാരൻ, ഏത് ശാസ്ത്രജ്ഞൻ, ഏത് ബുദ്ധിജീവി, ഏത് കപടനാണോ എന്ത് വേഷവും കിട്ടി അടിച്ചിട്ട് ഈ കുരങ്ങനോട് ചാടാൻ പറയുന്നത് കുരങ്ങൻ ചാടും. ഇസ്രായേലിൻ്റെ ചരിത്രം അതാണ് നൗറാൻ പറയുന്നത്. കുരങ്ങനെ പോലെ ചാടി മറിഞ്ഞ ചരിത്രമാണ് അതിനുള്ളത്. ഇതാണ് നാട്ടുകുരങ്ങൻ്റെ പ്രശ്നം. കാട്ടുകുരങ്ങ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ, സ്വരത്തിലൂടെയും കാട്ടിലൂടെയും ഒക്കെ പോകുമ്പോൾ കാണാം, മറ്റേൻ്റെ തലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് പേന നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ വലിച്ച് പിച്ച് ചീന്തി പല്ലിളിച്ച് കാണിച്ച് ഒരു വിശുദ്ധവും മൂല്യവും മാന്യവുമായ ഒരു പ്രതികരണവുമില്ലാതെ കാട്ടിലെ കുരങ്ങന്മാർ കാണിക്കുന്ന കളികളുണ്ട്. കുരങ്ങൻ്റെ കയ്യിലെ പൂമാല എന്ന് പറയും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പൂമാല പൂമാലയാണോ അതല്ല വേറെന്തെങ്കിലുമാണോ പറയുക? അത് വലിച്ച് പിച്ച് ചീന്തി എറിയും, അതുകൊണ്ട് ഗസ്സയെറിയും, അതുപോലെ ഫലസ്തീൻ എറിയും, ഇന്ത്യയെയും പാകിസ്ഥാനെയും അമേരിക്കനെയൊക്കെ അവരെറിയും. ഇവർക്കെല്ലാം പിച്ച് ചീന്താൻ പറ്റുന്ന കാട്ടുകുരങ്ങൻ്റെ കപടത്തരങ്ങളും പല്ലിളിച്ച് ലോകത്തിലെ എല്ലാ നീതിയോടും ഇവർ പല്ലിളിച്ച് കാണിക്കും. നമ്മൾ കുരങ്ങന്മാരെ കണ്ടിട്ടില്ലേ, നമ്മളെ എങ്ങനെ ഇതാക്കാൻ നോക്കിയാലും പല്ലിളിച്ചിട്ട് കാണിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രം അതാ. യുണൈറ്റഡ് നേഷനിലെ പ്രമേയങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കുക, അതിൻ്റെയൊക്കെ കണക്കുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അമേരിക്കയും ഇസ്രായേലും കൂടി ലോകത്തോട് എങ്ങനെയാണ് കാട്ടുകുരങ്ങന്മാരെ പോലെ, കാട്ടുപന്നിക്കൂട്ടത്തെ പോലെ പല്ലിടിച്ച് കാണിച്ചിട്ടുള്ളത് എന്ന്. 150 രാജ്യങ്ങൾ വരെ പിന്തുണക്കുന്ന പ്രമേയങ്ങൾ അമേരിക്കയും ഇസ്രായേലും കൂടി എങ്ങനെയാണ് അട്ടിമറിച്ചിട്ടുള്ളത് എന്ന്. ഇതൊക്കെ ചരിത്ര. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു ഖറദാ കുരങ്ങിൻ്റെ സംസ്കാരം. ഇത് സബത്തിൻ്റെ നാളിൽ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വരാതെ ആഘോഷിക്കാൻ പോയ പോലെ മീൻ പിടിക്കാൻ പോയത് കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷയാണ് എന്ന് പണ്ഡിതന്മാരും മുഫസറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്.